പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ടൈംസ് ഓഫ് റിഫ്രഷിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്നിച്ച് ഇന്ന് രാവിലെ ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെങ്കടലുകൾ വരുന്നു. ചെങ്കടൽ എന്ന് പറഞ്ഞാൽ ആഴമേറിയ വലിപ്പമേറിയ ഒരു സമുദ്രമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്വം കഴിഞ്ഞ് അവരെ ദൈവം നടത്തിയ ഒരു വഴിയാണ് ചെങ്കടൽ. ദൈവം അറിഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ചെങ്കടൽ വന്നത്. ദൈവത്തിന് അറിയാമായിരുന്നു പോകുന്ന വഴി ചെങ്കടലുള്ള വഴിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവരെ ചെങ്കടലിൽ കൂടെ നടത്തിയത്? വേറെ വഴികൾ ഉണ്ടായിരുന്നു, എന്നാൽ ദൈവം അവരെ ആ വഴിയിൽ കൂടെ നടത്താതെ ചെങ്കടലിൽ കൂടെ തന്നെ നടത്തി. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിലും പല അവസരങ്ങളിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെങ്കടലുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലെ തലമുറകളെ കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, ഇല്ലെ ശുശ്രൂഷയെ കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, അതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ചെങ്കടൽ. നമ്മളും പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവേ എന്തിനാണ് ഈ പ്രശ്നം എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്? ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് രാവിലെ പഠിക്കുവാനായിട്ട് സാധിക്കും ചില കാരണങ്ങൾ. ദൈവമാണ് അവരെ ചെങ്കടൽ കൂടെ കടന്ന് നടത്തിക്കൊണ്ടു പോയത്. ദൈവമാണ് അവരെ ചെങ്കടലിലേക്ക് നയിച്ചത്. നമ്മളെ ഓരോരുത്തരെയും, ദൈവവചനത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം നയിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ ആയിരിക്കും. ചെങ്കടൽ കൂടെ നടത്തിയ ദൈവം ചെങ്കടൽ നിന്ന് തിരിച്ചെടുക്കുവാനും വിടുവിക്കുവാനും വിശ്വസ്തനാണ്. മറന്നു പോകരുത്. തുടർന്നുള്ള ഈ മെസ്സേജ് ശ്രദ്ധിച്ചാലും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മനോഹരമായ ദിവസം നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ വചനം ധ്യാനിക്കുവാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തിന് കടന്നു വരുന്നു? എൻ്റെ കുറവുകളാണോ, ജീവിതത്തിലെ പാപങ്ങളാണോ, തെറ്റുകളാണോ എൻ്റെ ജീവിതത്തിൽ കാഠിന്യമേറിയ ശോധന കടന്നു വരുവാൻ കാരണം? നമ്മൾ എല്ലാവരും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ വളരെ ശോധനയേറിയ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരാണ്, വളരെ കാഠിന്യമേറിയ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. ദൈവവചനം പഠിക്കുമ്പോൾ ചില കാരണങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർപ്പിക്കുന്നു, എന്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നു. ദൈവമക്കളായ നമുക്ക് ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയുവാൻ കഴിയും, നമ്മൾ കുരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും നമ്മുടെ കൂടെ ഇരുന്ന വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് നമ്മുടെ ധൈര്യം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ 400 വർഷത്തോളം അടിമകളായിരുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. മോശ മുഖാന്തരം അവരെ വിടുവിക്കുവാനായി ദൈവം തീരുമാനിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് മോശ വിളിച്ചു പറഞ്ഞു, എന്റെ ജനത്തെ വിട്ടയക്കുക, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കുക എന്നുള്ള വിളംബരം മോശ കൽപ്പിച്ചു. ഫറവൻ അതൊന്നും ഗവനിച്ചില്ല. 10 പാതകൾ മിസ്രൈം ദേശത്ത് കടന്നുപോയി. ഈ പാതകളൊന്നും ഇസ്രായേൽ മക്കളെ തകർത്തില്ല. അതിന്റെ 10-ാമത്തെ പാതയുടെ ഫലമായിട്ട് ഫറവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചു. വിട്ടയച്ചതിന് ശേഷം അവർ കടന്നുപോയി ആദ്യം വന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ചെങ്കടലായിരുന്നു. ചെങ്കടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം വളരെ ആഴമേറിയ, വളരെ നീളമേറിയ ഒരു കടലാണ് ചെങ്കടൽ. പുറകോട്ട് നോക്കിയപ്പോൾ ഫറവോന്റെ സൈന്യം അവരെ പിന്തുടരുന്നു. അവരെ പിടിച്ച് തിരിച്ചടിമകളായി മിസ്രൈമിൽ കൊണ്ടുപോകുവാൻ ഫറവോൻ കടന്നു വരികയാണ്. സൈഡിലോട്ട് നോക്കിയപ്പോൾ വലിയ പർവ്വതങ്ങൾ അവരുടെ 2 സൈഡിലുമുണ്ട്. മുൻപോട്ടും
പുറകോട്ടും സൈഡിലും പോകുവാൻ കഴിയാതെ ഇസ്രായേൽ മക്കളായിരുന്നു. എന്തുകൊണ്ട് ഈ ചങ്കടൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു? വേറെ വഴിയില്ലാഞ്ഞിട്ടാണോ ദൈവം അവരെ ചെങ്കടലിൽ കൂടെ കൊണ്ടുവന്നത്? ദൈവമാണോ അവരെ ചെങ്കടലിൽ കൂടെ കൊണ്ടുവന്നത്? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ചെങ്കടലിന് സമാനമേറിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നം എന്തിന് കടന്നു വന്നു? ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധയോടെ കേട്ടാലും. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദാലിനും കടലിനും മധ്യേ ബാൽസഹോന സമീപത്തുള്ള പിഹാഹിറോത്തിനരികെ പാളയമിറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. അപ്പൊ യഹോവയായ ദൈവം ആണ് അവരെ നയിച്ചത്. 13-ാം അധ്യായം അതിന്റെ അവസാന വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി തൂണായി, ദൈവ സാന്നിധ്യം അവരോട് കൂടെ നടന്നു. ഒരു GPS ആയിട്ട്, ഒരു വഴികാട്ടിയായിട്ട് ദൈവം അവരെ നയിച്ചത് എങ്ങോട്ടാണ്? ചെങ്കടലിലേക്കാണ്. ദൈവം പറഞ്ഞിട്ടാണ് അവർ ഈ ചെങ്കടലിന് മുമ്പാകെ വന്ന് നിന്നത്. വേറെ വഴികൾ ഉണ്ടായിരുന്നു, വേറെ വഴികൾ ദൈവം ഇസ്രായേൽ മക്കളെ അതിൽ കൂടെ നടത്തിയില്ല. കാരണം 13-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്ത് കൂടെയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ചും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ചു, ദൈവം അവരെ അതിലേ കൊണ്ടുപോയില്ല. അപ്പം ദൈവം നമ്മളെ ചില വഴികൾ നടത്തുന്നതിന് കാരണം ശത്രുവിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കുവാനാണ്. നമ്മൾ തിരിഞ്ഞ് ദൈവ സാന്നിധ്യം വിട്ടു പോകരുത്. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പദ്ധതികളിലേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ, ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവപാത പിന്തുടർന്നേ നമുക്ക് പറ്റത്തുള്ളൂ. ചിലപ്പോൾ മരുഭൂമിയുടെ അവസ്ഥകളിൽ കൂടെ ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും നിരാശരായി പോകരുത്. മാനുഷികമായി നിങ്ങൾ ദൈവത്തെ ചോദ്യങ്ങൾ ഉയർന്നു വന്നാലും ചോദ്യം ചെയ്യരുത്. കാരണം നിങ്ങളെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങൾ ആരാണ് എന്നെ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയുവാൻ വയ്യ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്കറിയുവാൻ വയ്യ. പക്ഷെ നിങ്ങളുടെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവമുണ്ട്. ആ ജീവനുള്ള ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ അറിയുന്ന ദൈവമാണ്. നിങ്ങളുടെ തലയിൽ മുടി കൂടെ പോകണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ പോകത്തില്ല എന്നുള്ള ധൈര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവ സാന്നിധ്യമാണ് അവരെ ചെങ്കടലിന് മുമ്പാകെ കൊണ്ടുവന്നത്. എന്തുകൊണ്ട് നമ്മൾ ചെങ്കടലിനെ അഭിമുഖീകരിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നമുക്കും ചോദിച്ചു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉയരാറുണ്ട്. സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുമോ നമുക്ക് ഒന്നാമതായിട്ട് കാണുവാൻ കഴിയും, ദൈവമാണ് നമ്മളെ നടത്തിയത്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. നിങ്ങൾ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ചെങ്കടൽ ഇന്ന് രാവിലെ കാണുകയാണെങ്കിൽ തന്നെയും ദൈവത്തിന് അതൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമില്ലാതെയല്ല നിങ്ങൾ ചെങ്കടലിന്റെ മുമ്പാകെ നിൽക്കുന്നത്. നിങ്ങളെ ചെങ്കടലിലേക്ക് കൊണ്ടുവന്ന ദൈവം പിന്നെയും നിങ്ങളെ മുന്നോട്ട് തന്നെ നടത്തും. ആ ധൈര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. വാഗ്ദത്ത ദേശത്ത് കടക്കണമോ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് കടക്കണമോ, ചില മരുഭൂമിയുടെ അവസ്ഥകളിൽ കൂടെ ഒക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. ചില ചെങ്കടലിന്റെ അവസ്ഥകളിൽ കൂടെ ഒക്കെ പോകേണ്ടതായിട്ട് വരും. ആ ഈ മരുഭൂമിക്കപ്പുറം, ചീ ചെങ്കടലിന് അപ്പുറം നമുക്കൊരു അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. അത് കണ്ണ് കാണാത്തതാണ്, ഒരു ചെവിയും കേൾക്കാത്തതാണ്, ഒരു ഹൃദയത്തിൽ ഹൃദയവും തോന്നാത്തതാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇമാജിനും കൂടെ ചെയ്യാത്ത അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എത്ര പേര് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു? ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വിശ്വസ്തതയോടെ നിൽക്കുക. ദൈവമാണ് ആ ചെങ്കടലിന് മുമ്പാകെ കൊണ്ടുവന്നത് എന്നുള്ള ഉറച്ച ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. അപ്പോൾ
ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ചെങ്കലിന്റെ മുമ്പാകെ വന്ന് നിന്ന ജനങ്ങൾ കരയുവാൻ തുടങ്ങി, അവർക്ക് അവർ മോശയ്ക്കെതിരെ വിറുവിറുക്കുവാൻ തുടങ്ങി. അവരിങ്ങനെ പറഞ്ഞു, 14:11 അതിങ്ങനെ പറയുന്നു, അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങൾ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് നിന്നോട് പറഞ്ഞതല്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്നുകൊണ്ട് ഇവർ പിറുപിറുത്തു. സ്തോത്രം. ഈ മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഈ ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കരുത്. ഒരു ഭക്തൻ ഇങ്ങനെ പാട്ടെഴുതി, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അതായിരിക്കട്ടെ നമ്മുടെ പാട്ട്, അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ദൈവം ഒരിക്കലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, കൈവിട്ടു പോകത്തില്ല. നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം ആ പ്രവൃത്തി തീരുവോളം അതൊക്കെ നിവർത്തീകരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. മോശ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മോശയോട് ദൈവം പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മോശയോട് പറയുകയാണ്, എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, ചെങ്കടൽ കണ്ട് അധൈര്യപ്പെടരുത്, ചെങ്കടൽ കണ്ട് ഭീരിച്ചു നിൽക്കരുത്, ഭീതി വരരുത്, നിങ്ങൾ മുന്നോട്ട് തന്നെ യാത്രയാകുക. എത്ര വലിയ ചെങ്കടലാണേലും, എത്ര വലിയ ആഴമുള്ള പ്രശ്നങ്ങളാണേലും, എത്ര വലിയ നീളമുള്ള പ്രശ്നങ്ങളാണേലും, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യം ഉള്ളത് കൊണ്ട് മുൻപോട്ട് തന്നെ പോവുക, കരഞ്ഞ് നിലവിളിക്കരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പറയുകയാണ്. ചിലപ്പോൾ ശത്രുവായ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ, തകർക്കുവാൻ ദൈവം നമ്മളെ ചെങ്കടലിൽ കൂടെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കും. അതേ വഴി തന്നെ പിശാചും ഉപയോഗിക്കുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ മൂടുവാനായിട്ട് അത് സാധ്യമാകും. നമുക്കറിയാം, ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. മോശ തന്റെ കയ്യിലിരുന്ന വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. ഇസ്രായേൽ മക്കൾ അപ്പുറത്തു കൂടെ കടന്നുപോയി, ചെങ്കടലിന്റെ നടുക്കുകൂടെ കടന്നുപോയി. അതേ വഴിയിൽ ഫറവോനും സൈന്യവും കടന്നു വന്നപ്പോൾ ഫറവോനെയും സൈന്യത്തെയും ആ ചെങ്കടൽ പൊക്കിക്കളഞ്ഞു. ഞാൻ പറയട്ടെ, ചെങ്കടൽ കണ്ട് ഭയപ്പെടരുത്. പഴയ നിയമത്ത് വേറൊരു ഭക്തൻ ഉണ്ടായിരുന്നു. ആ ഭക്തന്റെ പേര് ദാനിയേൽ എന്നാണ്. ആ ദാനിയേൽ ദൈവസാന്നിധ്യവും ആ ദൈവത്തിന്റെ ഫേവറിൽ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം ഓരോ ജീവിതത്തിന്റെ ഓരോ നിലകളിലും ദാനിയേലിനെ ഉയർത്തിക്കൊണ്ടു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അടിമവേലയ്ക്കായിട്ട് യെരുശലേമിൽ നിന്നും ചില യഹൂദ പൈതങ്ങളെ ബാബിലോണി ചക്രവർത്തിയായിരുന്ന നെബുക്കനേസർ ബാബിലോണിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദാനിയേലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ദാനിയേൽ ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദാനിയേൽ ദൈവശബ്ദം കേട്ട് ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദാനിയേൽ 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ തടുക്കുവാൻ ശത്രുവായവൻ പലപ്പോഴും തകർക്കുവാൻ നോക്കി, ശത്രുവായവൻ ഇല്ലാതാക്കുവാൻ നോക്കി. അങ്ങനെ ഒരു ദിവസം പദ്ധതിയിട്ട് നശിപ്പിക്കുവാനായിട്ട് നോക്കിയപ്പോൾ ദാനിയേലിനെതിരെ ഒരു കുറ്റവും അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്കെതിരെ മറ്റുള്ള ആരെങ്കിലും ഒരാൾ കുറ്റം നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കുവാനായിട്ട് എളുപ്പമാണോ? ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള ഒരു കൂട്ടം ഓഫീസേഴ്സ്, രാജകീയ ഭടന്മാര്, അല്ലെങ്കിൽ അതർ ഗവർണേഴ്സ്, അവരെല്ലാം ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട്, ദാനിയേലിനെതിരെ ഒന്ന് ട്രാപ്പ് ചെയ്യുവാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒന്നും കണ്ടില്ല. ഒരു കാര്യം മാത്രമേ അവർക്ക് ബോധ്യപ്പെട്ടുള്ളൂ, അതിതായിരുന്നു, ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിൽ കൂടെ മാത്രമേ ദാനിയേലിനെ ട്രാപ്പ് ചെയ്യുവാൻ പറ്റത്തുള്ളൂ എന്നൊരു ബോധ്യം അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് അവർ രാജാവായ ദാര്യാവേശിനോട് ഇങ്ങനെ പറഞ്ഞു,
രാജാവേ, ഇനി അടുത്ത 30 ദിവസം അങ്ങയോടല്ലാതെ വേറെ ഒരു ദൈവങ്ങളോടോ ദേവന്മാരോടോ പ്രാർത്ഥിക്കരുത് എന്നൊരു വിളംബരം അങ്ങ് പ്രസ്താവിക്കണം. അടുത്ത 30 ദിവസം അങ്ങയോടല്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരെ സിംഹത്തിന്റെ കുഴിയിൽ തള്ളിക്കളയണം, സിംഹത്തിന്റെ ഗുഹയിലാക്കണം എന്നൊരു വിളംബരം അങ്ങ് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിന്റെ ശത്രുക്കൾ അവർക്കെതിരെ ദാനിയേലിനെതിരെ കടന്നു ചെന്നു. നമുക്ക് കാണുവാനായിട്ട് കഴിയും, ദാനിയേൽ ആ രാജാവ് അവരുടെ ആ വിളംബരം, അവരുടേതായിട്ടുള്ള ആവശ്യം അംഗീകരിച്ചു, രാജ്യത്തൊരു ഉത്തരം പുറപ്പെടുവിച്ചു. അതിങ്ങനെയായിരുന്നു, അടുത്ത 30 ദിവസം ദാരിയാവീസ് രാജാവിനോടല്ലാതെ വേറെ ആരോടും ഒരു ദൈവങ്ങളോടും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേൽ അതൊരു ചെങ്കടലായിരുന്നു, ദാനിയേലിന്റെ ജീവിതത്തിലെ ഒരു ചെങ്കടലായിരുന്നു. പക്ഷെ അതൊന്നും കണ്ട് ഭയപ്പെടാതെ ദാനിയേൽ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ മുറിയിൽ കടന്നു, എരിശിലേമിലേക്ക് നോക്കി, അതിന്റെ കിളിവാതിലുകൾ തുറന്ന് എരിശിലേമിലേക്ക് നോക്കി 3 നേരവും പ്രാർത്ഥിക്കുന്നത് പോലെ അന്നും പ്രാർത്ഥിച്ചു. ശത്രുക്കൾ കണ്ടുപിടിച്ചിട്ട് രാജാവിനോട് വന്നു പറഞ്ഞു, രാജാവേ, അങ്ങയുടെ കൽപ്പന ധിക്കരിക്കുന്ന ഒരു മനുഷ്യനാണ് ദാനിയേൽ. ദാനിയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ദാനിയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിൽ തള്ളിക്കളയണം. ദാനിയേലിനെ അവർ പിടിച്ചു. രാജാവിന്റെ ഉത്തരം മാറ്റുവാനായിട്ട്, കൽപ്പന മാറ്റുവാനായിട്ട് കഴിയത്തില്ല. രാജാവ് പറഞ്ഞു, ദാനിയേലെ, നീ സേവിക്കുന്ന ഒരു ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സേവിക്കുന്ന ഒരു ദൈവം, ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം നിങ്ങളെ വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെങ്കടലിന്റെ മധ്യത്തിലാണെങ്കിലും, ചെങ്കടലിന് മുമ്പാകെ നിൽക്കുകയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ അഗ്നിശോധനയിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഇതെങ്കിലും, ഞാൻ പറയട്ടെ, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ്. നിങ്ങളെ ശോധനയിൽ നിന്ന് വിടുവിക്കുവാൻ, നിങ്ങളെ ചെങ്കടലിൽ നിന്ന് വിടുവിക്കുവാൻ, സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ പ്രാപ്തനായ ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു കുറ്റം കൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ടു. എല്ലാവരും പ്രതീക്ഷിച്ചു, ഇതോടെ ദാനിയേലിന്റെ കഥ കഴിഞ്ഞു. എല്ലാവരും വിചാരിച്ചു, ഇനി ദാനിയേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭൂമിയുടെ പുറത്തുണ്ടാകത്തില്ല. ദാനിയേലിനെതിരെ പ്രവർത്തിച്ച അസൂയ ഉള്ളവർ പറഞ്ഞു, അതെ, തീർന്നു, നമ്മൾ വിജയിച്ചു. പക്ഷേ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഒരിക്കലും തോറ്റുപോയ ചരിത്രമില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തോൽക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ മുന്നോട്ട് തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വീണു. സിംഹത്തിന് ദാനിയേലിനെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി സിംഹത്തിന്റെ വായ് അടച്ചു. സിംഹം ദാനിയേലിന്റെ മിത്രമായി മാറി. ദൈവസാന്നിധ്യമുള്ളപ്പോൾ ശത്രുക്കളുടെ പദ്ധതികൾ തകർന്നു പോകും. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്കെതിരെ, നിങ്ങളുടെ വാക്തത്വ ദേശത്തിനെതിരെ നിൽക്കുന്ന എല്ലാ പിശാചിന്റെ പദ്ധതികളെയും തകർക്കുന്നതാണ് പ്രാർത്ഥന. ആ ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരു വഴി അടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ ആരാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, എത്ര വലിയ ചെങ്കടലിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദൈവവൈതലാണെങ്കിലും, ഓർക്കുക, നിങ്ങൾ ആയിരിക്കുന്നത് ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലാണ്. നിങ്ങളുടെ തെറ്റുകളോ നിങ്ങളുടെ കുറ്റങ്ങളോ കൊണ്ടല്ല നിങ്ങൾ ചെങ്കടൽ അഭിമുഖീകരിക്കുന്നത്. പിന്നെയോ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി, ദൈവം നിങ്ങളെ ഒന്ന് ദൈവശക്തി കാണിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെങ്കടൽ രണ്ടായവും ഭാഗിക്കും, നിങ്ങൾക്ക് വേണ്ടി സിംഹത്തിന്റെ വായ് അടയ്ക്കും. അങ്ങനൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി ഈ നാളുകളിൽ വ്യാപരിക്കും. നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും, ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനോട് കൂടെ ഇരുന്നു. ദൈവത്തിന്റെ ദൂതൻ
ഇസ്രായേൽ മക്കളോട് കൂടെ ഇരുന്നു. ആ ദൂതൻ എന്തിനാണ് കടന്നു വന്നതെന്ന് അറിയാമോ? ദാനിയേലിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ഇസ്രായേൽ മക്കളെ ഫറവോന്റെ കരത്തിൽ നിന്ന് പിടിവിക്കുവാൻ. ദൈവത്തിന്റെ ദൂതന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിലും നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിലും ഉണ്ട്. ആ ദൈവത്തിന്റെ ദൂതൻ വന്ന് നിൽക്കുന്നത് നിങ്ങളെ വിടുവിക്കുവാനാണ്, നിങ്ങളെ ഒന്ന് ഉയർത്തുവാനാണ്, നിങ്ങളുടെ ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനാണ്. അതുകൊണ്ട് ചെങ്കടലിനെ കണ്ട് ഭയപ്പെടരുത്. നിങ്ങൾ ചെങ്കടലായിരിക്കുന്നത് ദൈവം നിങ്ങളെ ആക്കിയത് കൊണ്ടാണ്. ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത് എന്നൊരു ബോധ്യം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ചെങ്കടലിലേക്ക് കൊണ്ടുവന്ന ആ ദൈവ സാന്നിധ്യം നിങ്ങളെ ചെങ്കടലിൽ നിന്ന് പുറത്തെടുക്കുക തന്നെ ചെയ്യും. പുറത്തെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രമോഷൻ ഉണ്ട്. ഒരു പരീക്ഷയുണ്ടെങ്കിൽ ഒരു പ്രമോഷൻ ഉണ്ട്. ഒരു പ്രമോഷൻ ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. ആ ഉയർച്ച വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ കണ്ണു കാണാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരു മനുഷ്യൻ കേട്ടിട്ടില്ലാത്തത്, ഇന്ന് വരെ ദൈവം ആർക്കും വേണ്ടി ചെയ്യാത്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിടയാകും. അതാണ് ദൈവഭക്തന്റെ ഒരു പ്രത്യാശ. ദൈവം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ദൈവമല്ല. ദൈവം ചെയ്യുമ്പോൾ ആരും കാണാത്ത കാര്യങ്ങളായിരിക്കും ദൈവം ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടലിനെ വിഭാഗിച്ചെങ്കിൽ, ദാനിയേലിനു വേണ്ടി സിംഹത്തിന്റെ വായ് അടച്ചെങ്കിൽ, യോശുവയ്ക്ക് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും അതതിന്റെ സ്ഥലത്ത് നിർത്തിയെങ്കിൽ, ഹിസ്കിയ രാജാവിനു വേണ്ടി സമയത്തെ തിരിച്ചുവിട്ടെങ്കിൽ, ഏലിയാവിനു വേണ്ടി കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചെങ്കിൽ, മോശയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇതൂത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവിനോട് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ, ഇല്ലെങ്കിൽ ചെങ്കടലിന്റെ മധ്യേ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിനക്കുത്തരമരുളും. നീ കണ്ടിട്ടില്ലാത്ത മഹത്വകരമായ അഗോചരമായ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന് അരുളി ചെയ്ത ദൈവ സാന്നിധ്യം ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തെ ഇരിക്കുക, പ്രത്യാശ നിറയപ്പെടുക. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും എന്ന് ദാവീദ് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസും ദാനിയേലും ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം എന്താണ്? എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ധൈര്യം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. പ്രിയ സ്നേഹിത, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇത് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ദിവസമാണ്. നിങ്ങളുടെ സന്തോഷത്തെയും ഉല്ലാസത്തെയും മാറ്റുവാൻ ശത്രുവിനെ അനുവദിക്കരുത്. ചെങ്കടൽ കൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെങ്കടലിൽ വന്ന് നിൽക്കുന്നതെങ്കിൽ, സ്തോത്രം, നിങ്ങളെ വിടുവിക്കുവാനായിട്ട്, ചെങ്കടലിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവകരം കൂടെയുണ്ട്. നിശ്ചയം ഈ ആലോചനയാൽ, ഈ ദൈവവചനത്താൽ നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുവെന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ചെങ്കടലിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും, ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കും. ചെങ്കടലിൽ കൂടെ നടത്തിയ ദൈവം നിങ്ങളെ ചെങ്കടലിൽ നിന്ന് വിടുവിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം എത്തിക്കും. നിശ്ചയം ഒരിക്കലും ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല, പിന്നെയോ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, രണ്ടുപേർ ഐക്യം പറ്റിപ്പെട്ട് യാചിക്കുന്ന കാര്യങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, രോഗമാണോ പ്രയാസമാണോ എന്ത് തന്നെയായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്ത് രോഗമാണെങ്കിലും ദൈവം ഇന്നും സൗഖ്യമാക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം തരും. നിശ്ചയം
ഏത് രോഗമായിരുന്നാലും നിങ്ങളുടെ ഏത് വേദനയായിരുന്നാലും നിങ്ങളുടെ കരം അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്തത്വ പ്രകാരം, അങ്ങയുടെ വചന പ്രകാരം, അങ്ങയുടെ ആണിപ്പഴുതേറ്റ കരം തൊട്ട് സൗഖ്യമാക്കണമേ. ഏത് രോഗമായിരുന്നാലും എല്ലാ രോഗത്തിനും മതിയായ ദൈവം അങ്ങാണല്ലോ. അങ്ങ് ഞങ്ങളുടെ യഹോവ റാഫയാണ് ആയ ദൈവം അങ്ങാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗങ്ങൾ മാറിപ്പോകുവാൻ, യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള വിടുതൽ ഇപ്പോൾ വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ. കർത്താവേ, സമാധാനമില്ലാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമാധാന പ്രഭുവാകയാൽ സ്തോത്രം. കർത്താവേ, മറ്റുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ, കർത്താവേ, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൈതങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കണമേ. സമാധാനം, സന്തോഷം കൊടുക്കണമേ. പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇനി കാണുന്നിടം വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ചെറുകം പറവിൽ കാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.